gegen. Doppel, doppel. വെക്കടാ വെടി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ എത്തുകയാണ്. ഒക്ടോബർ 7-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ നടക്കുന്ന താരയുദ്ധത്തിന് ആരാധകർ തയ്യാറായി കഴിഞ്ഞു. മലയാളത്തിന്റെ ആവേശമായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾ ഒരുമിച്ച് വരുന്നത് ആരാധകർക്ക് ആഘോഷം തന്നെയാണ്. എന്നാൽ അതിനപ്പുറം ഇരു ചിത്രങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ചില പ്രശ്നങ്ങളുമുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കളക്ഷനെ ബാധിക്കും. തീർച്ചയായും അമിത പ്രതീക്ഷയുമായി രണ്ട് ചിത്രങ്ങൾ ഒരുമിച്ചെത്തുമ്പോൾ തുടക്കത്തിൽ തന്നെ അത് കളക്ഷനെ കാര്യമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തിയേറ്ററുകളുടെ എണ്ണം 200 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം പുലിമുരുകൻ പദ്ധതിയിട്ടത്. പിന്നീട് അത് വെട്ടിക്കുറച്ച് 165 തിയേറ്ററുകളാക്കി. തോപ്പിൽ ചോപ്പനും എണ്ണം പറഞ്ഞ തിയേറ്ററുകളാണ് റിലീസ് ചെയ്യുന്നത്. 110 തിയേറ്ററുകൾ മറ്റ് സിനിമകളെ ബാധിക്കുന്നു. രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ ഒരുമിച്ചെത്തുമ്പോൾ അത് ബാധിക്കുന്നത് മറ്റ് താരങ്ങളുടെ ചെറിയ സിനിമകളെയാണ്. തിയേറ്ററിൽ ഓൾ ടൈം റെക്കോർഡിലേക്ക് കുതിച്ചുവിടുന്ന ഒപ്പം അതിനൊരു വലിയ തിരിച്ചടിയാവും പുലിമുരുകനും ജോപ്പന്റെയും റിലീസ്. ആരാധകരുടെ തമ്മിൽ തല്ല്. തീർച്ചയായും ആരാധകരുടെ തമ്മിൽ തല്ല് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. തിയേറ്ററിലും തിയേറ്ററിനും പുറത്തും ആരാധകർ തമ്മിൽ വഴക്കിട്ടേക്കാം. സോഷ്യൽ മീഡിയയിലുള്ള ഫൈറ്റ്. സോഷ്യൽ മീഡിയയിൽ എതിർ താരത്തിന്റെ ചിത്രത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. നല്ല സിനിമയാണെങ്കിൽ മോശ സിനിമയെന്നും മോശ സിനിമയാണെങ്കിൽ നല്ല സിനിമയെന്നും പറഞ്ഞു പരത്തിയേക്കാം. നാളെ നിങ്ങൾ ഏത് കാണും? പുലിമുരുകനോ തോപ്പിൽ ജോപ്പനോ? ഞാൻ നാളെ പോകുന്നുണ്ട്. ഞാൻ ടിക്കറ്റ് പുലിമുരുകനാണ് എടുത്തിരിക്കണേ. നാളെ കഴിഞ്ഞ് ജോപ്പനും കാണും. അപ്പോൾ നാളെ പുലിമുരുകന്റെ റിവ്യൂ ഇടുന്നുണ്ട്, ഓഡിയൻസ് റിവ്യൂ. അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു.